പ്രഷർ മുമ്പിലേക്ക് വെക്കുന്നുണ്ട്. ആ അങ്ങനെ നല്ല എൻ്റർടൈനിങ് ആയിട്ടാണ് പടം പോകുന്നത്. കളക്ഷൻ റെക്കോർഡുകൾ ഭേദിക്കുമോ എന്നുള്ള കാര്യമൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ പറയാനുള്ള ഞാൻ ഈ പറയാനുള്ള സംഭവം വെച്ചാൽ അത്രത്തോളം ഈ പറഞ്ഞ പോലെ മെസ്സേജ് നന്നായിട്ട് ഒരു നല്ലൊരു മെസ്സേജ് ചിത്രം നമുക്ക് പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും നോ സ്മോക്കിംഗ് നന്നായിട്ട് നോ സ്മോക്കിംഗ് എന്നുള്ള കാര്യം അതിൻ്റെ ഒരു ദൂഷ്യവശങ്ങൾ നന്നായിട്ട് കൊണ്ടുവന്നു. അടിപൊളി അതൊന്നും പ്രത്യേകിച്ച് പറയാനില്ല, നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലോ. അവർക്കെല്ലാവർക്കും നല്ല ക്യാരക്ടേഴ്സാണ്. തീർച്ചയായിട്ടും ആ ഒരു ജേർണി, അതായത് എങ്ങനെ ഈ ഒരു പസിലിൽ കയറി കാണുന്നത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് അവസാനം ക്ലാരിറ്റി വരും. സോ ആ ഒരു ട്രാവലാണ് ഇഷ്ടം. യൻസ്റ്റേഴ്സും എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആ ഒരു സോഷ്യൽ മെസ്സേജ് ഒന്നും പോലെ എങ്ങനെ ഇത് വിഭാഗത്തിൽ നമ്മളിലേക്ക് വരുന്നത്, നെഗറ്റിവിറ്റി നമ്മളത് സൊസൈറ്റി എങ്ങനെ അത് നെഗറ്റിവിറ്റി റിയാക്ട് ചെയ്യുന്നത്, ചെയ്തവർക്ക് എഗൈൻസ്റ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നത് വലിയൊരു മെസ്സേജ്. കൺഗ്രാറ്റ്സ് ടു ദ ഹോൾ ടീം. തീർച്ചയായിട്ടും എല്ലാവരും കണ്ടു. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. പക്ഷേ ഇതിൽ ഇൻഫ്ലുവൻസ്ഡ് ആവാൻ പറ്റുന്ന പ്രായത്തിലുള്ള ആൾക്കാരുടെ മുമ്പിലും അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ മുമ്പിലൊക്കെ വലിക്കുമ്പോൾ അവർക്കത് കാണുക ഒരു കൗതുകമായിരിക്കും, അല്ലെങ്കിൽ അവർക്കത് ഇതെന്താ സംഭവം എന്ന് അറിയാനുള്ള ഒരു കൗതുകം. അപ്പോൾ അങ്ങനത്തെ അവരുടെ മുമ്പിൽ വലിക്കുന്ന അല്ലെങ്കിൽ ആ കുഞ്ഞു പിള്ളേരുടെ അടുത്തുനിന്ന് വലിക്കുക അങ്ങനത്തെയൊക്കെ മാക്സിമം ഒഴിവാക്കാൻ നോക്കും എന്ന് തോന്നുന്നു ഈ സിനിമയിൽ. അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ വിൽക്കുന്നതിനെയും വാങ്ങുന്നതിനെയും പറ്റിയതിനെക്കാട്ടിലും ഇത് അത് വലിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതെ അതെ, തീർച്ചയായിട്ടും. അതുപോലെ വീട്ടിൽ നമ്മൾ എത്ര വർഷങ്ങളായിട്ട് ഇപ്പോൾ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വലിക്കുന്നൊക്കെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ റോട്ടിലിറങ്ങി കഴിഞ്ഞാൽ തന്നെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് അങ്ങനെ വാങ്ങി വലിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ചെറിയ കാര്യമാണ്, പക്ഷേ ഈ പറഞ്ഞ മാതിരി അത് വലിയ പ്രശ്നത്തിലേക്ക് അല്ലെങ്കിൽ വലിയ നഷ്ടങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് ഈ ഒരു സിനിമ കൊണ്ട് മാറ്റം ഉണ്ടായാൽ അത്രയും സന്തോഷം, പക്ഷെ അറ്റ്ലീസ്റ്റ് കണ്ടിരിക്കുന്നത് നല്ലതായിരിക്കുന്നു. സിനിമ കണ്ടിന്യൂഷൻ തീർച്ചയായിട്ടും ഇങ്ങനെ വരിക്കുന്നവർ സ്റ്റോപ്പ് ചെയ്യുന്നു തോന്നുന്നുണ്ട്. സ്റ്റോപ്പ് ചെയ്യുന്നത് ഈ അവർ അവരുടെ പേഴ്സണൽ ചോയ്സ്. നമ്മളിപ്പോൾ ഒരാളെ നിർബന്ധിച്ചിട്ട് സിനിമ കണ്ടോണ്ടോ നിർത്തോ നിർത്തില്ലെന്നൊന്നും അറിയില്ല. പക്ഷെ ഈ പറഞ്ഞ മാതിരി കുഞ്ഞുങ്ങളുള്ള ആൾക്കാരും അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ പിള്ളേർ വീട്ടിലുള്ളവർ അല്ലെങ്കിൽ വീട്ടിൽ ആരുടെ ഇപ്പോൾ സിസ്റ്റേഴ്സ് നെബ്യൂ നീസ് അങ്ങനെ ആരെങ്കിലും ഉള്ള ആൾക്കാരൊക്കെ കുറച്ചും കൂടെ അവെയർ ആയിരിക്കും, കുറച്ചുകൂടെ ശ്രദ്ധയോടുകൂടി ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. ഓഡിയൻസിൻ്റെ കൂടെയാണ് ഇപ്പോൾ എന്തായാലും ഇങ്ങനെ ഓഡിയൻസിൻ്റെ കൂടെയാണ് ഇപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷം തോന്നി. ഐ തിങ്ക് എല്ലാവർക്കും ഇഷ്ടമായി തോന്നും, അറിയില്ല. ഇത് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ളൊരു ക്ലൈമാക്സും ഇതൊക്കെ ഉള്ളതാണ്. ഇപ്പം എനിക്ക് ക്ലൈമാക്സ് ഈ പറഞ്ഞ മാതിരി എപ്പോൾ ഞാൻ വായിക്കുമ്പോഴാണെങ്കിലും കാണുമ്പോഴാണെങ്കിലും എപ്പോഴും ഇമോഷണൽ ആവുന്ന ഒരു ക്ലൈമാക്സാണ് ഇതിൻ്റെ. അപ്പോൾ എനിക്ക് ആൾക്കാരിലേക്ക് അത് എത്തുമെന്ന് തോന്നുന്നു. താങ്ക് യു. സ്മോക്കിംഗ് സെഞ്ചുറി ചെയ്തത് അത് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അതിലൂടെ ഒരു ത്രില്ലറാണ് അവർ ഉദ്ദേശിച്ചത്. മെസ്സേജ് പക്കയായിട്ട് ഡെലിവർ ആയിട്ടുണ്ട്. ബട്ട് മൂവി വൈസ് നോക്കുവാണെങ്കിൽ എനിക്ക് ആവറേജാണ് ഫീൽ ചെയ്തത്. ഫാഫയുടെ അഭിനയം ആസ് ഓൾവേസ് സൂപ്പറാണ്. പിന്നെ ഇതിനകത്ത് കൂടുതലും ലൈക്ക് സ്മോക്കിംഗ് സെഞ്ചുറി അല്ലാതെ എല്ലാവർക്കും അറിയാം. ഇതിനകത്ത് കൂടുതലും ഇതിനെ പുറകെയുള്ള സ്ട്രാറ്റജീസ്, ഇതുണ്ടാക്കുന്ന കമ്പനീസിൻ്റെ അവരുടെ ചീപ്പ് ടെക്നിക്സ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് അവരുടെ സ്ട്രാറ്റജി ഒരാളെ കൊണ്ട് എങ്ങനെ വലിപ്പിക്കണം എന്നുള്ളത് ആക്ച്വലി അവർ നന്നായി കാണിച്ചിട്ടുണ്ട്. ആ മാർക്കറ്റിംഗ് തന്ത്രം അത് ആക്ച്വലി നല്ല ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ സെക്കൻഡ് ഹാഫിനെ കൂടുതലും ഇതിൻ്റെ ഡിഫെക്ട്സ് ആണ്. ഇതിലൂടെ ഒരു ത്രില്ലറാണ് അവർ ഉദ്ദേശിച്ചത്. ബട്ട് ഒരു എവിടേക്കോ മൂവിയുടെ ആ ഒരു ഫ്ലോ പോയി ഫീൽ ചെയ്തു. മൊത്തത്തിലെങ്കിൽ ഒരു ആവറേജ് ഫീൽ കിട്ടിയത് ഒരു വൺ ടൈം വാച്ചബിൾ ഫ്ലിക്ക് അത്രേ ഉള്ളൂ. നിങ്ങൾ ഭയങ്കര ഒമ്പാലെ ഫാഫാസിൽ ആ ഒരു വൻ എക്സ്പെക്ടേഷൻ വെച്ച് വരേണ്ട ഒരു ആവറേജ് ഫ്ലിക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പറിനാണ് എനിക്ക് ഓക്കെ ഷാ ഫീൽ ചെയ്തത്. ഫാഫയുടെ അഭിനയം അടിപൊളിയാണ്. മറ്റേ പിള്ളേർ എനിക്ക് അത്ര ഓക്കെ ആയിട്ട് ഫീൽ ചെയ്യില്ല. സ്റ്റാർട്ടിംഗ് പാടും അത് ഡയലോഗ് ഡെലിവറിയുടെ പ്രശ്നമാണോ അതോ ഡയലോഗിൻ്റെ പ്രശ്നമാണോ അറിയില്ല. ഭയങ്കര അൺനാച്ചുറൽ ആയിട്ട് ഫീൽ ചെയ്തല്ല ചില എന്തൊക്കെയുണ്ട് കേട്ടാണെങ്കിലും അല്ലോ എന്താ എന്തോ ഒരു സംതിങ് എന്തോ ഒരു മിസ്സിങ് തോന്നി.
പക്ഷേ മൂവി ഒരു ആവറേജ് മൂവിയാണ്. പിന്നെ തീം കൊള്ളാം ഇരിക്കുമ്പോൾ വന്നിട്ടുണ്ടെങ്കിലും മെസ്സേജ് പ്രോപ്പറായിട്ട് ഡെലിവർ ആയിട്ടുണ്ട്. പിന്നെ അവരുടെ ബാക്ക് ഈ ബാക്ക് സ്റ്റോറീസ് ഈ കമ്പനീസിൻ്റെ പുറകെ ഇറങ്ങുന്ന സംഭവങ്ങൾ പച്ചയ്ക്ക് കാണിച്ചിട്ടുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു മൂവിയിൽ. പിന്നെ ഒരു ഒരു ഷോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് അതൊരു സിഗരറ്റ് മരിച്ച ഒരാൾ അയാളുടെ ഫ്രെയിം ഇങ്ങനെ നോക്കുമ്പോൾ അതിനകത്ത് കാണിക്കുന്നത് ഫ്രെയിമിൻ്റെ ബാക്കിൽ നമ്മുടെ ഫോൺ അതായത് പ്രേക്ഷകർ കാണാൻ കാണുന്ന ആ ഫ്രെയിം അത് ആക്ച്വലി അടുത്ത് നമ്മളാണെന്നുള്ള ആ ഒരു നല്ല രീതിയിൽ ആ ഒരു ഷോട്ട് അടിപൊളിയായിരുന്നു. ബാക്കി ഒരു ആവറേജ് ഇല്ല. ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് വരണ്ട വരയില്ലില്ല അത് കിട്ടിയില്ല അത് കിട്ടിയില്ല. ആ ഒരു ഇതുവര് മൂവി എനിക്ക് തോന്നുന്നു കംപ്ലീറ്റ്ലി ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ ആ ഒരു സോഷ്യൽ ഇഷ്യൂ റിലവൻറ്റ് കാണിക്കാൻ വേണ്ടിയാണ് മൂവി ഉണ്ടാക്കിയത് തന്നെ. അപ്പോൾ അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. അപ്പോൾ മുമ്പാല ഫിലിംസ് വന്നുള്ളൂ, പക്ഷേ ആ ഒരു ഭയങ്കര ത്രില്ലർ പോലെ മാസ് എക്സ്പീരിയൻസ് വരരുത്. അങ്ങനെയല്ല മൂവി. ഓക്കെ, അത് ആവറേജ് ബുക്ക്. ഫസ്റ്റ് ഫാഫഡ് ആക്ടിങ് പറഞ്ഞ ആവശ്യമില്ല, അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, പക്ഷേ മൂവി ഒരു എവിടേക്കോ ഒരു ലാഗും ഇതൊക്കെ ഫീൽ ഒരു ആവറേജ് ബുക്കായി പോയി. കുറച്ചു കൂടി അടിപൊളിയാക്കായിരുന്നു. കുഡ് ഹാവ് ബീൻ മെയിൻ മെറ്റർ. എനിക്ക് എത്ര ഇതായിട്ട് തോന്നിയില്ല കേട്ടോ. അഭിനയാണ് എല്ലാവരും പാൻ ഇന്ത്യൻ പാൻ വേൾഡ് ടോപ്പിക് എന്ന് പറയാം. പാൻ ഇന്ത്യൻ എന്ന് പറയാൻ പറ്റും, പാൻ വേൾഡ് ടോപ്പിക് എന്ന് പറയാം. എല്ലാവരും ക്രിസ്ത്യാൻ ടോപ്പിക്കാണ്, എസ്പെഷ്യലി കോപ്പി കമ്പനിക്കായിട്ട് കണ്ടപ്പോൾ. പ്രോബ്ലം പറയണ്ടി, ഇങ്ങനെ പ്രോബ്ലം ഉണ്ടെന്ന് പറയണ്ട, അത് നമുക്കറിയാവുന്നതാണ്. അതെ, ഇങ്ങനെ സോൾവ് ചെയ്ത് പറയണ്ടി. നല്ലൊരു എൻ്റർടൈനറാണ്, ലാഗ് ഒന്നുമില്ല. റോസൻ്റെ റോസൻ കുറേ സിനിമകളിൽ ഇങ്ങനെ നൈറ്റ് റോൾ ടൈപ്പ് കാസ്റ്റ് ആവും. അപ്പോൾ അത് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ആ പറഞ്ഞ വളവിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും നന്ദു, എല്ലാവരും തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ നെഗറ്റീവ് ഷെയ്ഡ് ഫിലിമാണ്, ഈ കാലത്തിന് വെച്ച ഫിലിമാണ്. ഈ കാലത്തിൽ അത് നടക്കുന്ന കാര്യമാണ്, ഇല്ലാത്ത കാര്യം ഒന്നും അല്ല. റിലവൻ്റായ ടോപ്പിക് തന്നെയാണ്, നടക്കുന്ന കാര്യം തന്നെയാണ്. വളരെ റിയലിസ്റ്റിക്കാണ്, കുറച്ച് ഫാസ്റ്റ് പേസിലാണ് പോകുന്നത്, ലാഗൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷേ എൻ്റർടൈനർ ഞാൻ ഫുള്ള് സാറ്റിസ്ഫൈഡാണ്. മെസ്സേജ് ഉണ്ട്, സോഷ്യൽ റിലവൻ്റായ ടോപ്പിക്കാണ്. പക്ഷേ അതിന് സൊല്യൂഷൻ പറയുന്നില്ല, എങ്ങനെ സോൾവ് ചെയ്യുന്നു പറയുന്നില്ല. എൻ്റർടൈനറിൽ നോക്കിക്കഴിഞ്ഞാൽ 100% മാർക്ക് കൊടുക്കും, ഫൈനൽ 4.0 കൊടുക്കും. പക്ഷേ എൻ്റർടൈനർ നോ പ്രോബ്ലം. ഫാസ്റ്റ് തന്നെ വിളിച്ചു സിനിമ ഇഷ്ടപ്പെട്ടു. ഒരു ത്രില്ലർ മൂഡിലുള്ള പടമായിരുന്നു. മൊത്തം ക്വാളിറ്റി ഉണ്ട് പടത്തിന്. ട്രെയിലറൊക്കെ കണ്ടപ്പോൾ ഒരു പടത്തിന് ക്വാളിറ്റി ഫീൽ ആയിരുന്നു. അത് പടം കണ്ടപ്പോഴും കിട്ടി. വൺ ടൈം വാച്ചബിളാണ്, റിപ്പീറ്റ് വാച്ചിനുള്ളത് ഉണ്ടോയെന്നറിയില്ല. എന്നാലും ഫസ്റ്റ് ടൈം കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും. ഒരു ക്ലൈമാക്സ് വരെ ഒരു ഇതുണ്ട്, എൻഗേജിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട് പടം. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ആണെങ്കിലും മൊത്തത്തിൽ നമുക്ക് നല്ല ഇത് കൊടുക്കുന്നുണ്ട്, പഞ്ച് കൊടുക്കുന്നുണ്ട് സിനിമയ്ക്ക്. പെർഫോമൻസ് പ്രശ്നമൊന്നും തോന്നിയില്ല. പടത്തിന് മൊത്തത്തിൽ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്തു. ഒരു കളർ ഗ്രേഡിംഗ് ആണെങ്കിലും ലൊക്കേഷൻ വൈസ് ആണെങ്കിലും എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. അത് തെറ്റിച്ചില്ല എങ്കിലും ജസ്റ്റ് ഓക്കെ എന്ന ഓക്കെ എന്നല്ല, ഓക്കെക്ക് മേളുണ്ട്. ഒരു എബോവ് ആവറേജ് നിൽക്കുന്ന ഒരു പടമായിട്ടാ ഫീൽ ചെയ്തു മൊത്തത്തിൽ. എന്നുള്ളതുകൊണ്ട് ഒരു ഭയങ്കര എന്തെങ്കിലും ഫീൽ ചെയ്യുന്ന തരത്തിലുള്ളൊരു സംഭവത്തിലില്ലാന്ന് തോന്നി. പക്ഷേ ഇത് ഒരു മോശം പടമാണോ എന്ന് വെച്ചാൽ അങ്ങനെയും പറയാൻ പറ്റില്ല. കാരണം ഒരു ത്രില്ലറിൻ്റേതായിട്ടുള്ള ഒരു രീതിയൊക്കെ പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സെക്കൻഡ് പാർട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഞാൻ കുറേ കൺഫ്യൂസ്ഡാണ് ഈ പടത്തിൽ, ഫസ്റ്റ് പാർട്ടിൽ. അപ്പോൾ സെക്കൻഡ് പാർട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും ഫസ്റ്റ് പാർട്ട് ഇങ്ങനെ വന്നിരിക്കുന്നത്. പല കാര്യങ്ങളും റിവീൽ ചെയ്തിട്ടില്ല. സോ സെക്കൻഡ് പാർട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു മാസീവായിട്ടുള്ള സെക്കൻഡ് പാർട്ടായിരിക്കും. മേ ബി അതുകൊണ്ടായിരിക്കും ഹോംബാലെ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ വില്ലിംഗ് ആയതെന്നാണ് തോന്നുന്നത്. അപർണ ബാലമുരളിയുടെ ആക്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപർണ ബാലമുരളിയുടെ ആക്ടിംഗ് ഒക്കെ എനിക്ക് ഒരു ഡബ്ബിങ് പടുമ്പോഴത്തെ ഒരു ഫീലിംഗ് തോന്നി. പേഴ്സണലി ഒരു മലയാളം പടത്തിൽ ഇവർ ആക്ട് ചെയ്യണ പോലെയല്ല ആക്ട് ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നി. കുറച്ചും കൂടി ലൗഡായിരുന്നു, ഈവൻ പെർഫോമൻസ് അടക്കം ഭയങ്കര ലൗഡായിരുന്നു. അപ്പോൾ നമുക്ക് റെസൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരുന്നില്ല. ക്ലൈമാക്സ് ആയപ്പോഴേക്കും പടം പക്ഷേ നല്ലൊരു എൻഗേജിങ് ആയി. തന്നെ വന്നിട്ടുണ്ട്, എല്ലാവരെയും കാണാൻ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു ചിന്ത ഉണർത്തുന്ന കാര്യങ്ങളാണ് ഇതിൽ ചർച്ച ചെയ്തിരിക്കുന്നത്. എന്തായാലും എല്ലാവരിലേക്കും ഈ ഒരു മെസ്സേജ് എത്തുക തന്നെ വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നത്തെ ജനങ്ങളെ ബോധവൽപ്പിക്കാൻ സിനിമ എന്ന മാധ്യമം ഒരുപാട് സ്വാധീനം ചെലുത്താറുണ്ട്. ആ സിനിമ എന്ന മാധ്യമത്തിലൂടെ ഇതൊരു നല്ലൊരു മെസ്സേജ് നൽകിയ ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് ആദ്യം തന്നെ ഞാൻ നന്ദി അറിയിക്കുന്നു. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും വന്ന് സിനിമ കാണണം. ധൂമ എന്ന സിനിമ എല്ലാവരും വന്ന് കാണണമെന്ന് എനിക്ക് പറയുന്നു.
അതില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ത്രില്ലർ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ചില എലമെൻസ് ഉണ്ട്, സർപ്രൈസ് ചെയ്യുന്ന ചില എലമെൻസ് ഉണ്ട്, അത് പടത്തിൽ ശരിക്കും മിസ് ചെയ്തു. പെർഫോമൻസ് വൈസ് അതായാലും അതിനായാലും നൈസായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. മേക്കിങ്ങും നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അവർ ഉദ്ദേശിക്കുന്ന ചില പൊളിറ്റിക്സ് ഉണ്ട്, ഇന്നർ പൊളിറ്റിക്സ് ഉണ്ട് നമ്മുടെ സൊസൈറ്റി നടക്കുന്ന പോലെ, അത് കൃത്യമായിട്ട് കൺവേ ചെയ്തിട്ടുണ്ട്. ഏതൊരാൾക്കും അത് ഈസിയായിട്ട് കൺവേ ആവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പടം വൺ ടൈം വെച്ചത് തന്നെയാണ്, തിയേറ്റർ വലിയ എക്സ്പെക്ടേഷൻ വരാതെ തിയേറ്ററിൽ വന്ന ഏത് പ്രേക്ഷകനെ കണ്ടിറങ്ങി പോകാൻ പറ്റുന്ന ഒരു പടമാണ്. ഓ, രണ്ടാം ഭാഗത്തിനൊന്നും ഇല്ല. ഇത് കോർപ്പറേറ്റ് പടം എന്ന് പറയുന്നത് നമ്മുടെ തൊട്ടി കോർപ്പറേറ്റ് തന്നെ ഉള്ള ഇതാണ്. അപ്പോൾ ഒന്നല്ല വേറെ അങ്ങനെ രണ്ടാം ഭാഗം ഒന്നും ഇനി വന്നിട്ട് കാര്യമില്ല. രണ്ടാം ഭാഗം വരാനായിട്ട് അതിനകത്ത് എലമെൻസ് ഒന്നും ഇല്ല, കാരണം അങ്ങനെയാണ് എൻഡ് ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടാം ഭാഗത്ത് വന്ന് കഴിഞ്ഞാൽ ബോറാകുന്നുണ്ട്. ഇതിപ്പോൾ ഇതിൽ തന്നെ കുറേ ഇതുണ്ട്, കാരണം ഒരു പ്രേക്ഷകനെ കണ്ടിരിക്കേണ്ടത് ത്രില്ലറാണ്. വേറെ എന്തെങ്കിലും ചോണ്ടാണ് ത്രില്ലർ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് പറയാനുള്ള അത് ശരിക്കും മിസ് ചെയ്തു. അല്ലാതെ ആണെങ്കിൽ കുഴപ്പമില്ല, കണ്ടിറങ്ങി പോരാ. ലാജ് അല്ല അത്, നമ്മൾ അവർ നോൺ ലീനിയർ ടൈപ്പാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചില സപ്പോയിന്റ് നമുക്ക് കണക്റ്റഡ് ആയിട്ടില്ല, വെറുതെ വലിച്ചു നിർത്താൻ ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ അതർവൈസ് പടം നൈസാണ്, കണ്ടിരിക്കാൻ പറ്റും, അത് കുഴപ്പമില്ല ചെയ്തിട്ടുണ്ട്.